ലോക ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും ദുരന്തങ്ങളും എല്ലാം അവസാനിച്ചു. ഇപ്പോ ഇനി സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ പുതിയ പ്രണയ നിമിഷങ്ങളാണ്. സച്ചിയും രേവതിയും സന്തോഷത്തോടെ അവരുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും രേവതിയോട് സച്ചിക്ക് ചെറിയ ചെറിയ പ്രണയം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ്, കാരണം ഇങ്ങനെ വലിയൊരു പ്രശ്നം നടന്നു. എൻ്റെ വണ്ടി ട്രിപ്പിന് വിളിച്ചിട്ട് എൻ്റെ വണ്ടിയിൽ തന്നെ കഞ്ചാവ് വെച്ച് എന്നെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല, ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതാണ് എന്ന് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിച്ച് സൂപ്പാക്കും, ഉറപ്പാണ്. ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഇത് എന്തായാലും അവൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ സച്ചി ഇങ്ങനെ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇതെല്ലാം കേട്ടപ്പോൾ രേവതിക്ക് തന്നെ പേടിയായി. കാരണം രേവതിക്ക് അറിയാം ഇത് ആരാണ് ചെയ്തത് എന്ന്. രേവതിക്ക് മാത്രമേ അറിയൂ, രേവതിക്കും ശ്രീകാന്തിനൊക്കെ അറിയാം ഇത് ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന് രേവതിക്ക് അറിയാം. പക്ഷേ ഗജാനന്ദന്റെ പേര് രേവതി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും. കാരണം സച്ചിയും ഗജാനന്ദനും തമ്മിൽ മുൻപ് ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഗജാനന്ദൻ സച്ചി ഈ ഒരു കുരുക്കിൽ കുടുക്കിയത് എന്ന് രേവതിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറെന്ന് പറയുന്നത് സച്ചിയുടെ ജീവനാണ്. അപ്പൊ ആ ഒരു കാറ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാറിനെ കാർ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെ ഉറപ്പായിട്ടും സച്ചി ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങനെ ഗജാനന്ദനും സച്ചിയും തമ്മിൽ ഏറ്റുമുട്ടി. അത് ഗജാനന്ദനെ സച്ചി കൊന്നുകഴിഞ്ഞാലും ഗജാനന്ദന് എന്ത് പറ്റിയാലും സച്ചി കുടുങ്ങും. അതല്ല, ഇനി എന്തെങ്കിലും പറ്റി സച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നും പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ശ്രമിക്കുന്നത്. പക്ഷേ സച്ചിക്ക് ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു കാറ് വെറുതെ ഞാൻ അവിടെ പോകുമ്പോൾ വെറുതെ കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മഹേഷിന്റെ അടുത്ത് മഹേഷ് ചോദിച്ചത് ഓട്ടം പോയിക്കോട്ടെ എന്ന്. എന്നിട്ട് ആ ഒരു ഡ്യൂ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു കാർ ഓടിച്ചത്. എന്നിട്ട് ഈ ഒരു ട്രിപ്പ് വന്നപ്പോഴും മഹേഷ് എന്നോടാണ് വിളിച്ച് ചോദിച്ചത് ഞാൻ പൊയ്ക്കോട്ടെ എന്ന്. പക്ഷേ പൊയ്ക്കോളാൻ ഞാനാണ് പറഞ്ഞത്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ശ്രമിച്ചത് എന്ന് ഉറപ്പാണ്. അതിൻ്റെ ഇടയിൽ മഹേഷും പെട്ടു, അത് വലിയൊരു സങ്കടമാണ്. അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പിലമ്പി സംസാരിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അവസാനം സച്ചി കിടന്ന് ഉറങ്ങിയെങ്കിൽ പോലും സച്ചിക്ക് ആ ഒരു ദേഷ്യം മാറുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര പേടിയായി. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ രാവിലെ തന്നെ ഭാമ പലിശക്കാരൻ്റെ ആ ഒരു ഓഫീസിൽ എത്തിയിട്ടുണ്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും വന്നു. ചന്ദ്രമതി പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പോൾ പൈസ വാങ്ങേണ്ട ആവശ്യം എന്താണ്, നിനക്ക് മുമ്പ് നീ പൈസ എടുത്തതല്ലേ, പിന്നെ എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ചന്ദ്രമതി പറയുന്നത് ഞാൻ ആ ഒരു അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി അത്രത്തോളം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ അത്രയും സച്ചി കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ശ്രുതിക്ക് ആഭരണങ്ങളും സാധനങ്ങളൊക്കെ എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇനിയും പൈസയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പലിശയ്ക്ക് വീണ്ടും 500,000 രൂപ എടുക്കുന്നതെന്നും രേവതി എന്നാണോ ഈ വീട്ടിലോട്ട് കയറി വന്നത് അന്ന് തൊട്ട് എനിക്ക് കഷ്ടകാലമാണെന്നും അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പൈസയൊക്കെ നീ എങ്ങനെ ഇനി തിരിച്ചടയ്ക്കാനാണെന്നും ചോദിക്കുമ്പോഴാണ് അവിടെ ചന്ദ്രമതി പറയുന്നത് ഞാൻ ഈ പൈസ തിരിച്ചടയ്ക്കും, കാരണം കല്യാണം കഴിഞ്ഞാൽ ശ്രുതിയുടെ കൂടെ ഞാൻ അങ്ങ് മലേഷ്യയ്ക്ക് പറക്കും. എന്നിട്ട് അവിടെ പോയി ശ്രുതിയുടെ അച്ഛൻ്റെയും ശ്രുതിയുടെയും പിണക്കം ഞാൻ മാറ്റും. പിണക്കം മാറ്റിയതിന് ശേഷം ഞാൻ തിരിച്ച് അയാളുടെ ആ ഒരു സ്വത്തുക്കളെല്ലാം ശ്രുതിയുടെ പേരിലോട്ട് മാറ്റുകയും അപ്പോൾ ശ്രുതിയുടെ പേരിൽ സ്വത്തുക്കൾ ആയിക്കഴിഞ്ഞാൽ അതിന് അവകാശം എൻ്റെ മകൻ കൂടിയാണ്, സുധിയും കൂടിയാണ്. അപ്പോൾ ശ്രുതിക്ക് അവകാശം ആ ഒരു സ്വത്തുക്കൾക്ക് അവകാശമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അവകാശമുണ്ട്. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ ഇട്ട് അറുമാദിക്കും. ആ ഒരു പൈസ കൊണ്ട് എനിക്ക് എന്തായാലും ഇവിടെ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ചന്ദ്രമതി പറയുന്നത്. അങ്ങനെ ഭാമയോട് പറഞ്ഞതിന് ശേഷം അവർ നേരെ പലിശക്കാരനെ പോയി കണ്ടു, പൈസ ചോദിക്കുന്നുണ്ട്. ആദ്യം അയാൾ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിൽ പോലും പിന്നെ ആ ഒരു വസ്തുവിനും വീടിനും നല്ല പൈസ ഉള്ളതുകൊണ്ട് തന്നെ അയാൾ സമ്മതിച്ചു. കുഴപ്പമില്ല ഞാൻ തരാമെന്ന് സമ്മതിച്ചു, പൈസയൊക്കെ കൊടുത്തു. ചന്ദ്രമതി സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പൈസ വാങ്ങുന്നതിന് മുന്നേയും ഭാമയും ചോദിക്കുന്നുണ്ട്, പലിശക്കാരനും ചോദിക്കുന്നുണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന്. അടയ്ക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു വിട്ടാണ് ചന്ദ്രമതി ഇറങ്ങുന്നത്. അങ്ങനെ ചന്ദ്രമതി ഇറങ്ങി വരുന്ന സമയത്ത് ഭാമയും ചന്ദ്രമതി
പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ഈ സമയമാണ് സച്ചി അവിടെ പലിശക്കാരന്റെ ഓഫീസിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് പടിക്കെട്ട് വഴി കയറാൻ അടിച്ചിട്ട് സച്ചി ആ ഒരു ലിഫ്റ്റിൽ കയറുവാണ്. ലിഫ്റ്റിൽ കയറി പോയതും ചന്ദ്രമതി ഇറങ്ങി വരുന്നതോട് പരസ്പരം ആരും കണ്ടിട്ടില്ല. അങ്ങനെ നേരെ സച്ചി പലിശക്കാരനോട് പോയി ചോദിച്ചു, എന്നിട്ട് ഡ്യൂ അടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ സച്ചി ആ ഒരു മുദ്രപത്രം, തൻ്റെ വീട്ടിലെ മുദ്രപത്രമാണ്, പക്ഷെ സച്ചിക്കത് മനസ്സിലായില്ല. അങ്ങനെ അത് കണ്ടതിന് ശേഷം പിന്നെ സച്ചി ഡ്യൂയുടെ കാര്യം പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഡ്യൂ അടയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ അവർ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് 2 മാസത്തെ അവകാശം തരണം എന്ന് പറഞ്ഞപ്പോൾ പലിശക്കാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് എന്തെങ്കിലും ഡ്യൂ അടയ്ക്കണ്ടേ, അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കുറേ കാറുകളുണ്ട്, ഞാനിങ്ങനെ പൈസ അടയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് അവരുടെ കാറുകൾ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ആ കാറിൽ ഏതെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള ഒരു കാറ് നീ എടുത്തു, എന്നിട്ട് നീ അത് വാടക പൈസ മാത്രം എനിക്ക് തന്നാൽ മതി, നീ ആ വണ്ടി ഓടിച്ചോ, ഓടിച്ചിട്ട് നീ അതിൻ്റെ വാടക പൈസയും തന്നു, നീ എന്നിട്ട് നിനക്ക് അതിൻ്റെ പൈസ എടുത്ത് ഡ്യൂ അടയ്ക്കാനും പറ്റും, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുകയും അങ്ങനെ സച്ചി കാറൊക്കെ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയി. രാവിലെ തന്നെ സച്ചി അലാറം വെച്ച് എണീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ രേവതി ഇത് സച്ചിയെ വിളിച്ചുണർത്തുകയും ഇന്ന് ട്രിപ്പ് പോകണ്ടേ എണീക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ സച്ചി ചാടി എണീച്ച്, അയ്യോ ഇന്ന് ട്രിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി കുളിക്കുകയും നനയ്ക്കുകയും പല്ലുപോലും തേക്കാതെ നേരെ പോയി ഡ്രസ്സ് മാറുവാണ്. അപ്പോൾ സച്ചി രേവതി സച്ചിയെ വഴക്കുറയുന്നുണ്ട്. അപ്പോൾ സച്ചി അയ്യോ ഇനി സമയമില്ല, 6 മണിക്ക് നീ അവിടെ എത്തണം, റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്, ഇനി എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ അതിന് 6 മണി പോലും ആയിട്ടില്ല എന്നും ഞാൻ സമയം മാറ്റി വെച്ചതാണ്, ഇപ്പോൾ നേരം വിളിക്കാറായതേ ഉള്ളൂ, നല്ല സമയമുണ്ട്, അതുകൊണ്ട് പോയി കുളിച്ച് പലക്ക തേച്ചിട്ട് വാ, എന്നിട്ട് വിളക്ക് വെച്ച് തൊഴുതതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി കുളിച്ച് ഒക്കെ റെഡിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് രേവതിയെ കാണാനില്ല. അപ്പോൾ പിന്നെ എനിക്ക് നിന്ന സമയമാകും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സച്ചിയാണ് ആ ഒരു വിളക്കൊക്കെ ഒരുക്കി കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ രേവതി വരുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും സന്തോഷത്തോടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു ലുക്ക്, രേവതിയുടെ ആ ഒരു ഡ്രസ്സും രേവതിയുടെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, ഇതിൽ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനെന്ന്. അങ്ങനെ പിന്നെ വിളക്കൊക്കെ വെച്ചു, സന്തോഷത്തോടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിൽ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ടാറ്റാ ബൈ.